നാടൻ പച്ചപ്പുകൾക്കും കൃഷികൾക്കും ഭീഷണിയായി ധൃതരാഷ്ട്ര പച്ച വ്യാപിക്കുന്നു. നാട്ടിൻപുറങ്ങളിലെ ഇടവഴികളിലും കൃഷിയിടങ്ങളിലും അതിവേഗം പടരുകയാണ് കാഴ്ചയിൽ മനോഹരങ്ങളായ പൂവുകളുമായി തലയുയർത്തി നിൽക്കുന്ന ഈ അധിനിവേശ സസ്യം. പുരാണകഥയിലെ ധൃതരാഷ്ട്രാലിംഗനത്തെ ഓർമ്മപ്പെടുത്തുന്നത് കൊണ്ടാണ് ഈ സസ്യത്തെ ധൃതരാഷ്ട്ര പച്ച എന്ന് വിളിക്കുന്നത്. മറ്റ് സസ്യങ്ങളുടെ മേൽ പടർന്നു പന്തലിച്ച് അതിനെ വരിഞ്ഞു മുറുക്കി ഇല്ലാതാക്കുന്ന രീതിയാണ് ഈ സസ്യം ചെയ്യുന്നത്. കളവർഗത്തിൽപ്പെട്ട ഇത് കൃഷിയുടെയും നാടിൻ്റെ നിലനിൽപ്പിന് തന്നെയും ഭീഷണിയാകുമെന്ന് കരുതപ്പെടുന്നു. മിക്കാനിയ മൈക്രാന്ത എന്നാണ് ശാസ്ത്രീയ നാമം. അമേരിക്കൻ വള്ളി എന്ന പേരിലറിയപ്പെടുന്ന ധൃതരാഷ്ട്ര പച്ചയെ ലോകത്തിലെ ഏറ്റവും ആക്രമണകാരികളായ സസ്യങ്ങളുടെ ഗണത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. കാഴ്ചയിൽ മനോഹരങ്ങളായ പൂവുകളുമായി തലയുയർത്തി നിൽക്കുന്ന ഈ അധിനിവേശ സസ്യം ഭാവിയിലുണ്ടാക്കാൻ പോകുന്ന വിപത്ത് ചെറുതായിരിക്കില്ല. വിത്തിന്റെ വ്യാപനം വളരെ പെട്ടെന്ന് നടക്കും. ഒരു വള്ളിയിൽ 40,000 വിത്തുകൾ വരെ ഉണ്ടാകും. ഇത് ഒരു അധിനിവേശ സസ്യമാണ്. 15 അധിനിവേശ സസ്യങ്ങളെ ഗ്രാമപഞ്ചായത്തിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വില്ലനാണ് നമ്മുടെ ധൃതരാഷ്ട്ര പച്ച എന്ന് പറയുന്ന ഈ വള്ളിച്ചെടി. അധിനിവേശ സസ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലുള്ള ചെടികളെ വളരെ എളുപ്പത്തിൽ നശിപ്പിക്കുകയും അവർക്ക് മേൽ വലിയ തോതിൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുന്നു. നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചാണ് നമ്മുടെ വയനാട്ടിലെ മഞ്ഞക്കൊന്ന പോലെ തന്നെ ഇത് നശിപ്പിച്ചാലും തീയിട്ട് നശിപ്പിച്ചാലും വെട്ടിമാറ്റിയാലും പോലും ഇവ വളർന്ന് മറ്റ് സസ്യങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തുന്നു. എൻഡമിക്കായിട്ടുള്ള മറ്റ് സസ്യങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. 24 മണിക്കൂർ കൊണ്ട് 8 മുതൽ 10 സെന്റിമീറ്റർ വരെ വളരാനും ഇവയ്ക്ക് സാധിക്കുമെന്നറിയുമ്പോഴാണ് ശരിക്കുമുള്ള അപകടം തിരിച്ചറിയുക. കാർഷിക മേഖലയ്ക്കാകെ ഭീഷണിയായി അതിവേഗം പടരുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.